നജീബ് നജീബ് പറഞ്ഞോളൂ പറഞ്ഞോളൂ. പറയുന്നതിന് മുമ്പ് നമ്മുടെ ഇവിടത്തെ ഇതെന്ന് പറയുന്നത് എന്ത് സന്തോഷ വർത്തമാനമാണ് എന്ത് സദ്വർത്തമാനമാണ് മുഹമ്മദ് നബി അറിയിച്ചത് എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ആ സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് നജീബ് സംസാരിച്ചോളൂ, രണ്ടോ മൂന്നോ മിനിറ്റ് എടുത്ത് സംസാരിച്ചോളൂ. ആ സജീവ് പാസ്റ്റർ ആദ്യമായിട്ട് തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഈ വിഷയത്തിൽ സംസാരിച്ചിരുന്നു. ഇപ്പോൾ സംസാരിച്ച പലിശയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പണയുമായി ബന്ധപ്പെട്ടും രണ്ട് കാര്യങ്ങൾ പറയട്ടെ. രണ്ട് കാര്യത്തിലും ചെറുതായിട്ടൊന്ന് പറയട്ടെ ബിജു ബ്രദർ. ബ്രദർ പറഞ്ഞോളൂ, രണ്ടോ മൂന്നോ മിനിറ്റ് എടുത്ത് പറയും, നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ ഓക്കെ. പിന്നെ ഒരു കാര്യം, ഒന്ന് പ്രവാചകൻ മരിക്കുന്ന സമയത്ത് തൻ്റെ പടച്ചട്ട ഒരു ജൂതൻ്റെ അടുക്കൽ പണയത്തിലായിരുന്നു എന്നുള്ളത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവമാണ്, പല രീതിയിലും ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടുത്തെ സംസാരത്തു നിന്ന് മനസ്സിലാവുക അത് പലിശക്കായിരുന്നു എന്നുള്ള ഒരു രീതിയിലാണ്. അത് ന്യായമായിട്ടും ചിലപ്പോൾ അങ്ങനെ മനസ്സിലാക്കും, കാരണം ഇന്ന് നമ്മളുടെ പരിചയത്തിലുള്ള പണയ ഇടപാടുകളൊക്കെ പലിശയുമായി ബന്ധപ്പെട്ടാണ്, അതുകൊണ്ട് അതും അങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ധാരണ ഉണ്ട്. പക്ഷേ അവിടെ നടന്നത് ഒരിക്കലും പലിശയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇടപാടായിരുന്നില്ല. രണ്ട് കാര്യമാണ് എനിക്കതിൽ പറയാനുള്ളത്. ഇപ്പോൾ തന്നെ നമ്മളുടെ സംസാരത്തിൽ പല ആളുകളും പറഞ്ഞ പ്രവാചകൻ ആരായിരുന്നു എന്നുള്ളത് റൈഡിങ് ഒരുപാട് കൊള്ളകളും കാര്യങ്ങളൊക്കെ നടത്തി എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് അങ്ങനത്തെ ഒരു സമ്പാദ്യമുള്ള ഒരാളായിരുന്നെങ്കിൽ ആ ഒരു ആവശ്യത്തിലേക്ക് പോകുമായിരുന്നില്ല. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ? അല്പം ധാന്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ആ പടച്ചട്ട അവിടെ പണയം വെച്ചിരുന്നത്. ആ പണയം വെച്ചത് ഒരിക്കലും പലിശയുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടായിരുന്നില്ല. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏതാണ് റെഫറൻസ് എന്നുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സൗകര്യമായിരിക്കും, ആ ഒരു തെറ്റിദ്ധാരണ മാറും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബാങ്കിങ് സിസ്റ്റം അല്ല ഇസ്ലാം എതിർക്കുന്നത്, പലിശയെ ആണ് എതിർക്കുന്നത്. ഇസ്ലാമിക് ബാങ്കിങ് തന്നെയുണ്ട്, അതിൻ്റെ തന്നെ പ്രത്യേകത പലിശയില്ലാത്ത ഇടപാടാണ്. ഖുർആനിൻ്റെ കൽപ്പന തന്നെ നിങ്ങൾക്ക് പലിശ ഞാൻ ഹറാമാക്കി കച്ചവടം നിങ്ങൾക്ക് ഹലാലാക്കി എന്നാണ്. അപ്പോൾ കച്ചവടം എന്നുള്ള രീതിയിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ഹറാമായിട്ട് വരുന്നില്ല. ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റങ്ങളിലൂടെ വരുന്നത് പലിശ ഒഴിവാക്കിയിട്ട് കച്ചവടം എന്നുള്ള സിസ്റ്റത്തിലൂടെ വരുന്നതാണ്. അപ്പോൾ ബാങ്കിങ് സിസ്റ്റം അല്ല ഇന്നത്തെ കാലത്ത് ബാങ്കിങ് നമുക്ക് ആവശ്യമാണ്, പക്ഷേ പലിശയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതാണ് എന്നാണ് ഖുർആൻ്റെ കൽപ്പന. താങ്ക് യു. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. എന്നെ കേൾക്കാമോ ബിജു ബ്രദറെ? കേൾക്കാം കേൾക്കാം സജു ഫാസ്റ്റർ, കേൾക്കാം. ഞാൻ നജീമിനോട് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ചാക്കോ ഫാസ്റ്റർ ഉണ്ട്, ചാക്കോ ഫാസ്റ്റർക്ക് കൊടുക്കണം. എനിക്കൊരു, ഞാൻ കണ്ടില്ലായിരുന്നു കണ്ടില്ലായിരുന്നു, സോറി ചാക്കോ ഫാസ്റ്റർ. ഒരു കാര്യം നജീബിനോടൊന്ന് പറഞ്ഞു, ഇത് ഈ കാര്യം തന്നെയാണ് ഞാൻ ഇവിടെ ഇച്ചിരി മുമ്പ് കുറച്ച് മുമ്പ് പറഞ്ഞത്. ആക്ച്വലി ഇസ്ലാമിക് ബാങ്കിങ് ഉണ്ടെന്നും അതിൽ പലിശയല്ല, പലിശയ്ക്ക് പകരം സർവീസ് ചാർജാണ് വാങ്ങിക്കുന്നതെന്നുമാണ് ഞാൻ പറഞ്ഞത്. ഈ സർവീസ് ചാർജ് ഇപ്പം നമ്മുടെ ബാങ്കുകൾ വാങ്ങിക്കുന്ന പലിശയൊക്കെ കൂടുതലാണെന്ന് ഞാനൊരു കമൻറ്റ് പറഞ്ഞിരുന്നു. ശരി, അപ്പോൾ നജീബ് പറഞ്ഞ കാര്യത്തിൽ നമുക്ക് ചാക്കോ പാസ്റ്ററിൻ്റെ അഭിപ്രായം ഒന്ന് തേടാം, ഈ പണയം വെച്ചതുൾപ്പെടെ. അപ്പോൾ ചാക്കോ പാസ്റ്ററാണ് ഇതിലൊക്കെ എന്താ പറയുക, അഭിപ്രായം പറയാൻ വളരെ പ്രാഗൽഭ്യമുള്ള ആൾ. സോ നമ്മൾ ചാക്കോ പാസ്റ്ററിലേക്ക് ഒന്ന് പോയിട്ട് നജീബിലേക്ക് തിരിച്ചു വരാം. ചാക്കോ പാസ്റ്ററെ കേൾക്കാവോ? ഞാൻ കുറച്ച് കേട്ടു നജീബിൻ്റെത് കേട്ടു, പിന്നെ നജീബിന് നമ്മുടെ റിയാസ് പറയുന്നതൊക്കെ കേട്ടു, അല്പാല്പമായിട്ട് കേട്ടു. പിന്നെ ഈ മുഹമ്മദിനെ സംബന്ധിച്ച് മുഹമ്മദിൻ്റെ വരുമാനം എന്ന് പറയുന്നത് മറ്റ് ഗോത്രങ്ങളെ ആക്രമിച്ച് അവരുടെ വസ്തുവകകൾ തട്ടിയെടുത്താണ് അദ്ദേഹം വരുമാനം ഉണ്ടാക്കിയത്. ഇതിപ്പോൾ വാസ്തവത്തിൽ ഈ ശൈലി പറയുമ്പം നമ്മുടെ സഹോദരന്മാർക്ക് അത്, മുസ്ലിം സുഹൃത്തുക്കൾക്ക് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. കാരണം അവരുടെ മനസ്സിൽ എന്ന് പറയുന്നത് ഒരു വലിയ പ്രവാചകൻ മഹോന്നതൻ എന്നുള്ളത് ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ ആ കാഴ്ചപ്പാടിനെ എന്താ, കാഴ്ചപ്പാടിന് വിപരീതമാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ. വാസ്തവത്തിൽ നമ്മൾ ഈ പറയുന്നത് ഇവരുടെ പുസ്തകത്തിലെയാണ്. അതുകൊണ്ട് ഈ വിഷയത്തെ വിശാല ഹൃദയത്തോടെ നിങ്ങൾ നോക്കിക്കാണണം. അദ്ദേഹം ഒരിക്കലും ഈ പ്രവാചകനായതിനു ശേഷം ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കിയതിട്ട് ഒരു തെളിവുമില്ല. നിങ്ങൾ അവിടെ തൊട്ട് ചിന്തിക്കണം. ഈ ഖദീജയുടെ ആ വിവാഹം, ആ കുഞ്ഞുങ്ങള്, അതിനുശേഷം ഹിറാ ഗുഹയിലെ സന്ദർശനം, താൻ പ്രവാചകനായതിനു ശേഷം മുഴുവനും, പിന്നെ അദ്ദേഹം മരിക്കുന്നത് വരെ എന്തെങ്കിലും തൊള്ളി ചെയ്ത് ജീവിച്ചതായിട്ട് ഒരു രേഖയില്ല. തൊള്ളി ചെയ്തിട്ട് തൊള്ളിയാനായിട്ട് സമയമില്ലല്ലോ. 23 വർഷത്തിൽ 99 ആക്രമണങ്ങൾ നടത്തി. ഈ ആക്രമണങ്ങളിലൂടെ ലഭിച്ചതായ സമ്പത്ത് പ്രാരംഭഘട്ടത്തിൽ വീതം വെച്ചു കൊടുത്തു അദ്ദേഹം തന്റെ കൂടെ വരുന്ന ആളുകൾക്ക്. അതാണ് അദ്ദേഹത്തിന്റെ പിന്നാലെ ആളുകൾ കൂടാൻ കാരണം. മനസ്സിലായി? അത് ചരിത്രം അതങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ചിലവണ്ടെങ്കിൽ ചില ഹദീസുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥം രേഖപ്പെടുത്തിയ ചില വസ്തുതകളെ ഞാനിവിടെ വായിക്കാം.
അപ്പൊ അങ്ങനെയാണ് വിഷയം. അങ്ങനെയാണ് അദ്ദേഹം ഈ സമ്പത്തെല്ലാം ആർജിച്ചെടുക്കുന്നത്. ഇതൊരു ചരിത്ര സത്യമാണ്, ഇത് ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ കൃത്യതയാർന്ന വസ്തുതകളാണ്. അല്ലാതെ ബിസിനസ് ചെയ്തോ തൊഴിൽ ചെയ്തോ ഒന്നും അദ്ദേഹം പൈസ ഉണ്ടാക്കിയിട്ടില്ല. ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്, മദീനയ്ക്കടുത്ത്, അതായത് താരിഖുൽ ഇസ്ലാം പേജ് 436, താരിഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രമാണ്, ഏകദേശം 1000+ പേജുകൾ വരുന്ന ഗ്രന്ഥമാണ്. ഇസ്ലാമിക ചരിത്ര നിർമ്മാണ സമിതിയാണ് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ അത് വിപണിയിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ചില വർഷങ്ങൾക്ക് മുമ്പ് അവർ വിതരണം ചെയ്തത്, ഇപ്പൊ അത് നിർത്തിയെന്നാണ് എന്റെ തോന്നുന്നത്. ഞാൻ പഴയ എഡീഷൻ വാങ്ങിയത്. അപ്പൊ അതിനകത്ത് അത് സുന്നി പണ്ഡിതന്മാരുടെ, വലിയ വലിയ പണ്ഡിതന്മാർ ചേർന്ന് ഇസ്ലാമിക ചരിത്ര നിർമ്മാണ സമിതിയാണ് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് ആ പുസ്തകം പേജ് 436 പറയുന്നത് ഇങ്ങനെയാണ്, മദീനയ്ക്കടുത്ത് ഒരു പ്രദേശമാണ് വാദിൽ ഖുറ. തിരുമേനി ആ നാട്ടുകാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, അവർ വഴിപ്പെട്ടില്ല. തൻ നിമിത്തം അവരുമായി യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. ഇവിടെ യുദ്ധം എന്ന് പറയുന്നത് ഇവര് ഇവരുടെ ശൈലി എഴുതിയ യുദ്ധമല്ലത്, അതായത് ഇപ്പൊ ഒരു സമൂഹത്തെ മതത്തിലേക്ക് വിളിക്കുക, മതം ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവർ ആക്രമിക്കുകയാണല്ലോ. അപ്പൊ ആക്രമിക്കാൻ പവർ ഉണ്ടായതുകൊണ്ടും കായിക ബലം ഉള്ളതുകൊണ്ടാണല്ലോ മതത്തിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പൊ അങ്ങനെ ക്ഷമിച്ചു, തുടർന്ന് അവരെ ആക്രമിച്ചു. ആക്രമണത്തിൽ 11 കൊല്ലപ്പെട്ടു. അവർ കീഴടങ്ങി. കണ്ടെടുത്ത മുതലുകൾ നിയമാനുസരണം വീതിക്കപ്പെട്ടു. മനസ്സിലായോ? ഇതാണ് ഓരോ യുദ്ധത്തിൽ 99 യുദ്ധത്തിലും കാണുന്നത്, കണ്ടെടുത്തതായ മുതലുകൾ വീതിക്കപ്പെട്ടു. ഈ മുതലുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ട്, ഈ വീട്ടിനുള്ളിൽ അന്ന് ആ കാലഘട്ടത്തിൽ നിധി പോലെ സൂക്ഷിച്ചിരുന്നതായ വസ്തുവകൾ, അതുപോലെ മൃഗങ്ങൾ, ഒട്ടകങ്ങൾ, ഇതെല്ലാം ഈ സമ്പത്തിൽപ്പെട്ടതാണ്. ഇതുകൂടാതെ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, ഇവരെല്ലാം വീതം വയ്ക്കുക. അങ്ങനെ വീതം വെച്ച കൂട്ടത്തിൽ മുഹമ്മദിന് ലഭിച്ചതാണ് ഈ സഫിയ എന്ന് പറയുന്നതായ യൂത പെൺകുട്ടി. അത് ഖൈബർ യുദ്ധത്തിൽ ലഭിച്ചതാണ്. ഓരോരുത്തർക്കും ഓരോ വീതം വെച്ച് ഓരോരുത്തരും മുതൽ തട്ടിയെടുത്തുകൊണ്ട് പോയി. ആ കൂട്ടത്തിൽ സഫിയെ പിന്നെ ലഭിക്കുന്നത് ഒരു സഹാബിക്കാണ്. അപ്പൊ അത് കണ്ടതായ മറ്റു ചില സഹാബാക്കൾ പറഞ്ഞു, തിരുമേനി അവളൊരു രാജാവിന്റെ മകളാണ്, അവള് സുന്ദരിയാണ്, അവളെ അങ്ങ് സ്വീകരിക്കുന്നു പറഞ്ഞുകൊണ്ട് മുഹമ്മദിന്റെ അടുക്കൽ വരിക. അവസാനം സഫിയെ ആ സഹാബിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് വേറൊരു പെണ്ണിനെ അങ്ങോട്ട് കൊടുത്തിട്ടാണ് മുഹമ്മദ് ഈ സഫിയെ എടുക്കുന്നത്. ഇതൊക്കെ വലിയ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ യുദ്ധമുതലുകൾ എന്ന് പറയുമ്പോൾ, സാധുക്കളായ അന്നത്തെ കാലഘട്ടത്തിൽ അവർ അധ്വാനിച്ച യഹൂദന്മാരാണെങ്കിൽ അധ്വാനികൾ, അവർ ഖൈബർ, മദീന തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അവർ ധാരാളം ഉണ്ടായിരുന്നു. അവർ അധ്വാനിച്ച് ഫലഭൂയിഷ്ഠമായ ഭൂപ്രദേശങ്ങളിൽ താമസിച്ചുകൊണ്ടിരുന്ന അവരുടെ വസ്തുക്കളൊക്കെ തട്ടിയെടുത്ത്, എന്താണ് നമ്മുടെ ഈ വീരപ്പനൊക്കെ ചെയ്യുന്നത് പോലെ, ചമ്പൽക്കാട്ടിലെ ആളുകൾ ചെയ്തതായ കാര്യങ്ങൾ പോലെ കൊള്ളയടിച്ചിട്ട് അത് വീതം വെച്ച് കൊടുക്കുക. അപ്പൊ ഇത് ഇദ്ദേഹത്തിനെ അനുഗമിക്കുവാനായിട്ട് ആളുകൾക്ക് ഉത്സാഹം ഉണ്ടായി. ചെന്നാൽ മുതൽ കിട്ടും, സമ്പത്ത് ധാരാളം കിട്ടും, പെണ്ണുങ്ങളെ കിട്ടും. ഇത് കൂടാതെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ, ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാൽ സ്വർഗത്തിൽ പോകുന്ന അവിടെ ഹൂറിങ്ങളിലെ കിട്ടുമെന്നും അവിടെ മദ്യ നദി ഉണ്ടെന്നുള്ളതായ സന്ദേശം പുള്ളി അങ്ങോട്ട് ഇട്ടു കൊടുത്തു. അപ്പം ആളുകൾക്ക് പെരുത്ത ആവേശം കയറി. നമുക്കറിയാം ഏതൊരു സമര രംഗത്തും നല്ല മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ നല്ല ആശയങ്ങൾ ഇട്ടു കൊടുക്കാമെങ്കിൽ അനുയായികൾക്ക് അത് ഹരവാണ്. പ്രഭാഷണം നടത്തുമ്പോൾ അങ്ങനെയാണല്ലോ, ആളുകൾക്ക് ആവേശം കയറുന്നത് തന്നെ അങ്ങനെ തന്നെയായിരുന്നു. ഞാനൊരു മറ്റൊരു ചരിത്ര ഭാഗം കൂടി ഞാൻ വായിച്ചിട്ട് ഞാൻ നിർത്താം. ഇത് ധാരാളം പറയാനുള്ള കാര്യങ്ങളാണ്. ആ പുസ്തകം താരിഖുൽ ഇസ്ലാം പേര് 437 ഇങ്ങനെ വായിക്കുന്നു, ഹിജ്രാബ്ദം 7 ശൗബാൻ മാസത്തിൽ അബൂബക്കർ സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ ബനു കിനാബ് ഗോത്രക്കാരുടെ നേരെ നിയോഗിച്ചു. അബൂബക്കർ ആ ഗോത്രക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, അവർ സ്വീകരിച്ചില്ല. അവരെ കീഴടക്കുവാൻ യുദ്ധം ആവശ്യമായിരുന്നു. ചിലർ കൊല്ലപ്പെട്ടു, മറ്റു ചിലർ ബന്ധനാസ്ഥരാക്കപ്പെട്ടു, കുറെ പേർ ഓടിക്കളഞ്ഞു. അബൂബക്കർ സംഘവും വിജയശ്രീലാളിതരായി മദീനയിലേക്ക് പോയി. യുദ്ധ മുതലുകൾ അവർ വീതം വെച്ചെടുത്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്തെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം അന്ന് ആർജിച്ചെടുത്തതായ സമ്പത്ത് മുഴുവനും എന്താണ്, ഈ മറ്റുള്ളവരുടേതായിരുന്നു. ഇത് ആരംഭത്തിൽ ഈ പരിസരം എല്ലാം കൊള്ളയടിച്ച് എല്ലാം ഒതുങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് വരുമാനം കുറഞ്ഞു. വരുമാനം കുറഞ്ഞപ്പോഴത്തേന് അദ്ദേഹം എന്ത് ചെയ്തറിയാമോ, ഈ സഹാബാക്കൾക്ക് കൊടുക്കുന്നതായ ആ വരുമാനം, കിട്ടുന്നതിന്റെ വീതം വെച്ച് കൊടുക്കുന്ന പരിപാടി പുള്ളി നിർത്തി. നിർത്താനായിട്ട് പുള്ളി പെട്ടെന്ന് ഒരു ആയത്ത് ഇറക്കി, മദനിയിൽ അവതരിച്ചതായ, അതായത് മദനി സൂറയിൽ എന്ന് പറയുന്നതായ സൂറ 8:1 നിങ്ങൾ വായിക്കും. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, യുദ്ധമുതിരുകളെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു, പറയുക, യുദ്ധമുതിരുകൾ ദൈവത്തിനും അള്ളാഹുവിനും അവന്റെ ദൂതനുമുള്ളതാണ്. അപ്പൊ അവിടെ ഇനി ലഭിക്കുന്നതായ മുതിരുകൾ അള്ളാഹുവിനും ദൂതനും. ഈ അള്ളാഹുവിനെന്ന് പറഞ്ഞാൽ അത് മുഹമ്മദിനാണ്.
മനസ്സിലായി? അതായത് സാധാരണ ഇത് പള്ളിയിൽ കൊണ്ടത് കൊടുക്കുന്ന പോലെ അല്ല അത്, അതും മുഹമ്മദിന് മുഹമ്മദിന് പേരില്ല. പിന്നെ ഇത് വരുമാനം ഇല്ലാതിരുന്നപ്പോഴത്തേന് യുദ്ധം തീർന്ന് കൊള്ളയടി അവസാനിച്ച് വരുമാനം ഇല്ലാതെ വന്നപ്പോഴത്തേന് ആയത്തുകൾ തുരുതിലിറക്കി. അള്ളാഹുവിന് കടം കൊടുക്കുന്നവർ ആരുണ്ട്? നിരവധി ആയത്തുകളുണ്ട്. അങ്ങനെ കൊടുക്കുന്നവർക്ക് നാം ധാരാളമായി നൽകും. വീണ്ടും പറയുന്നു, അള്ളാഹുവിന് കടം കൊടുക്കുന്നവർ ആരുണ്ട് എന്ന് പറഞ്ഞാൽ മുഹമ്മദിന് കടം കൊടുക്കാനാ പറയുന്നത്. അപ്പൊ ഇതാണ് മുഹമ്മദിന്റെ വരുമാന സ്രോതസ് എന്ന് പറയുന്നത്. അവസാന സമയത്ത് അദ്ദേഹത്തിന് വരുമാനമൊക്കെ കുറഞ്ഞ് നിലച്ചു. ഈ സമയത്ത് ഭാര്യമാർക്ക് ചെലവിന് കൊടുക്കാനുള്ളതായ പ്രയാസങ്ങളൊക്കെ നേരിട്ട് ഭാര്യമാർ തങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചെലവിന് ചോദിച്ചുകൊണ്ട് ബഹളം ഉണ്ടാക്കുമ്പോൾ അബൂബക്കർ വന്ന് ഐശയുടെ കരണത്തടിക്കുന്നു, ഉമർ വന്ന് ഹബ്സയുടെ ചെള്ളക്കടിക്കുന്നു. അവർ ചെലവിന് ചോദിച്ച പ്രശ്നം അങ്ങനെ വളരെ ദാരിദ്ര്യത്തിലായതിന്റെ ഫലമായിട്ട് അദ്ദേഹം ഇതെല്ലാം കൊണ്ട് പണയം വെക്കുന്നു, യൂതനോട് പണയം വെക്കുന്നു. മനസ്സിലായോ? വസതിൽ ഇതൊക്കെ ചെയ്തതിന്റെ കൂലിയാണ്. അതായത് അദ്ദേഹത്തിന് അനാവശ്യമായി സ്ത്രീകളെയൊക്കെ കല്യാണം കഴിച്ച് അടിമകളാക്കി നിർത്തിയപ്പോൾ അദ്ദേഹം ആ സമയത്ത് നല്ലൊരു ഉത്സാഹമായിരുന്നു. പക്ഷെ കാലം കുറെ കൂടെ കഴിഞ്ഞപ്പോഴത്തേന് ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട് 10-60 വയസ്സായപ്പോഴത്തേന് ഇവർക്ക് ചെലവിനെടുക്കാൻ കഴിയത്തില്ല. സ്ത്രീകളെന്ന് പറഞ്ഞാൽ 17 വയസ്സുള്ള മുകളിലേക്ക് നിൽക്കില്ല. നമുക്കറിയാം ഒരു ഒരു ഭാര്യയെ സംരക്ഷിക്കണമെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ടാണെന്നുള്ള വിവരം ഭാര്യാ ഭർത്താക്കന്മാരോട് ചോദിക്കണം. അപ്പൊ 2 ഭാര്യമാരെ സംരക്ഷിക്കണമെങ്കിലോ ആ സ്ഥാനത്ത് ഒരു 11 ഭാര്യമാര് 11 വീട്ടിൽ താമസിക്കുകയാണ്. കൂടെ ഒരു 10-15, 10-20 അടിമകളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ എങ്ങനെ ചെലവിന് കൊടുക്കും? അപ്പം ഇതെല്ലാം കൂടെ പുള്ളി വരുത്തി വെച്ചതിന്റെ ഫലമായിട്ട്, ബഹുഭാര്യത്വം പുള്ളി അനുഭവിച്ചതിന്റെ ഫലമായിട്ട്, സ്ത്രീകളെയൊക്കെ എടുത്തതിന്റെ ഫലമായിട്ടാണ് പുള്ളിക്ക് ഗതികേട് വന്നത്. ഈ പിന്നെ പടച്ചട്ടയും വസ്ത്രമൊക്കെ പണയം കൊടുക്കേണ്ടതായിട്ട് വന്നത്. അവസാനം യഹൂദനെയും ക്രിസ്ത്യാനികളും ശപിച്ചുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് കൊള്ളയടിയിലൂടെ ലഭിച്ചതാണ്. ഞാൻ ആ പദം പറയുമ്പോൾ നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് ഒരു അരോചകമായി തോന്നും. വാസ്തവത്തിൽ അങ്ങനെയാണ്, ഞാനിപ്പോ വായിച്ചു നിങ്ങൾ കേട്ടോ. അങ്ങനെ നിരവധി ഹദീസുകളോട് വായിക്കണം. ഇതാണ്, അല്ലാതെ അദ്ദേഹം ജോലി ചെയ്ത് ഒരു പൈസ സമ്പാദിച്ചിട്ടില്ല, ജോലിക്ക് പോയിട്ടില്ല, നേരം വെളുത്ത വയ്യോള ഇത് തന്നെയാണ് പരിപാടി. ഓക്കെ, താങ്ക്സ്. ചാക്കോ പാസ്റ്റർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ. അതായത് ഞങ്ങൾ ശ്രദ്ധിക്കായിരുന്നു ചാക്കോ പാസ്റ്റർ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ മുഹമ്മദ് നബിയുടെ അവസ്ഥ അവസാന സമയത്തേക്ക് എന്തായിരുന്നു എന്നുള്ളത്. അപ്പം അദ്ദേഹം സമ്മതിക്കുന്നത് മുഹമ്മദ് നബി വളരെ ദാരിദ്ര്യത്തിലായിരുന്നു അവസാനത്തിൽ എന്നുള്ളത് തന്നെയാണ് അദ്ദേഹവും മനസ്സിലാക്കുന്നത്. പടച്ചട്ടവരെ പണയം വെക്കുന്നൊരവസ്ഥ വന്നു എന്നുള്ളത് തന്നെ. പക്ഷേ അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ആ ഒരു എന്താ പറയുക അമിത ബാധ്യതകൾ ഉണ്ടാക്കി കൊണ്ടുവന്ന അവസ്ഥയാണെന്നാണ് പറഞ്ഞു കൊണ്ടുവന്നത്. എന്തായിരുന്നാലും എനിക്ക് 1-2 ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എന്തായിരുന്നാലും നമുക്കറിയാം മുഹമ്മദ് നബിയുടെ അവസാനത്തെ സമയം എന്ന് പറഞ്ഞാൽ ഇസ്ലാം പിന്നെ കൂടുതൽ കൂടുതൽ വ്യാപിച്ച് വന്ന് കൂടുതൽ സ്വാധീനമുണ്ടായി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മക്ക വിജയിച്ചടക്കുന്ന മക്കയിൽ ഇസ്ലാം മാത്രമാകുന്നൊരവസ്ഥ, മുസ്ലിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള അധികാരം വരുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഹമ്മദ് നബിക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാവുകയാണ് വേണ്ടത്. കാരണം മുഹമ്മദ് നബിയാണ് അവിടുത്തെ ഭരണാധികാരി. ആ ഒരവസ്ഥയിലാണ് മുഹമ്മദ് നബി മരണപ്പെടുന്നത്. ആ സമയത്ത് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് കൃത്യമായിട്ട് എന്താണ് ചാക്കോ പാസ്റ്ററെ അഭിപ്രായം എന്നുള്ളത് എനിക്കൊന്ന് അറിയണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്നാൽ ഇതിൻ്റെ ഇടക്കാലത്ത് ചാക്കോ പാസ്റ്ററുടെ വിശദീകരണം കേട്ടാൽ ഇതോട് ആഡ് ചെയ്ത് പറയണേ, അതായത് മുഹമ്മദും മക്കയുടെ മുഹമ്മദ് മക്കയുടെ ഭരണാധികാരിയായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അങ്ങനെ ആയിട്ടുണ്ടോ? ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവെന്ത്? ഇല്ലെങ്കിൽ അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയണം. ഓക്കെ സുഹൃത്തെ, നിങ്ങള് വാസ്തവത്തിൽ അതിനകത്ത് നിങ്ങൾ ഒരു ലോജിക്ക് ഇറക്കാൻ ശ്രമിക്കുകയാണ്. അതായത് നിങ്ങൾ താങ്കൾ പറഞ്ഞു വരുന്നതിന്റെ വരികൾക്കിടയിൽ വായിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഓ പ്രവാചകൻ അവസാന സമയത്ത് ദരിദ്രനായിരുന്നു, പറഞ്ഞപ്പോ ഒന്നുമില്ലാതെ സമ്പാദ്യം ഒന്നുമില്ലാതെ അത്ര നല്ല മാതൃക, ഇതാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. എന്റെ സുഹൃത്തെ, കൊള്ള മുതലെല്ലാം തിന്നു തീർത്ത് താങ്കൾ എന്താ ഈ പറയുന്നത്? ഈ കൂടെ എന്ന് പറയുന്ന കൂടെയുള്ള അനുയായികൾ ആരും ജോലി ചെയ്യത്തില്ല. ഈ അബൂബക്കർ ഉമർ ഉസ്മാൻ, ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ, കുറെ ആളുകളെ ഞാനങ്ങ് വിളിക്കുക, നിങ്ങൾ വന്ന ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം, ഇന്നലെ ഞാനത് പറയുന്നില്ല, ഇന്നലെ ഒരാളെ അറസ്റ്റ് ചെയ്ത് അതിന്റെ കൂടെ കുറെ ഗുണ്ടകളുണ്ട്. അയാൾ എവിടെയെങ്കിലും കാറെ പോയാൽ ആർപ്പാടെ വാഹനത്തിൽ പോയാൽ പിന്നാലെ ഗുണ്ടകൾ ഇങ്ങനെ പോവുക, അവർക്ക് ആവശ്യത്തിന് ചെലവ് കൊടുക്കുക. ഇന്നലെ അറസ്റ്റ് ചെയ്ത ഒരാളിനെ കുറിച്ച് ഈ പ്രമാദമായ ഒരു കേസിലെ പ്രതിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പിന്നിൽ അദ്ദേഹം എവിടെ പോയാൽ, ആഡംബര വാഹനത്തിൽ പോയാൽ അതിന്റെ പിന്നാലെ 2-3 കാറുകളിൽ ചെറുപ്പക്കാരങ്ങ് പോവുക, കാശങ്ങ് എറിഞ്ഞു കൊടുക്കുക. ഇവർക്ക് ഒരു തൊഴിലുമില്ല. ഇപ്പൊ പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഇപ്പൊ ചോദ്യം ചെയ്തപ്പോൾ തന്നെ പറഞ്ഞ പുറത്തു വന്ന വിഷയങ്ങളാണ്. അപ്പം മുഹമ്മദ് പറയാണ്, വരിക ഇഷ്ടം പോലെ തരാം നിങ്ങൾക്ക്. അങ്ങനെ വന്ന് കൊള്ളയടിക്കുക, തിന്നിയ കൊള്ളയടിക്കുക തന്നെ. ഞാൻ ചോദിക്കട്ടെ, ഒരു ഭൂപ്രദേശം, ഇപ്പൊ ഉദാഹരണത്തിന് മക്ക മദീന, അപ്പൊ ആ പ്രദേശ പ്രാന്ത പ്രദേശത്തുള്ള ആ സ്ഥലങ്ങളൊക്കെ തന്നെ
കൊള്ളയടിച്ചു കഴിഞ്ഞ് തീർന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ എതിർത്തവരെല്ലാം കൊന്ന് ബാക്കിയെല്ലാം കൊള്ളയടിച്ച് തിന്നു തീർക്കല്ലേ? ഇത് വരുമാനം ഉണ്ടോ? ഇത് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ ഒരു വരുമാനം ഒരു രാജ്യത്തുണ്ടാകണമെങ്കിൽ, ഒരു സമൂഹത്തിൽ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം അതിന്? അതിന് തക്കതായിട്ടുള്ളതായ അതിന് മാർഗം ഉണ്ടാക്കണം. ഇത് കൊള്ളയടിയ ഒരുത്തൻ്റെ പിടിച്ചു പറിക്കുക, തിന്നു തീർക്കുക, തീർന്നു കഴിയുമ്പോൾ പിന്നെ പോവാ, ഇത് തന്നെ പരിപാടി. അങ്ങനെ തിന്ന് 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 തീർന്ന് ക്ഷയിച്ചു പോയി സുഹൃത്തെ, ഇത് മനസ്സാകുന്നുണ്ടോ? അല്ലാതെ താങ്കൾ പറയുന്ന നിനക്ക് പുള്ളി അങ്ങോട്ട് അധീനയിലെ വലിയ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയെ കേന്ദ്രമാക്കി ഭരിക്കുന്ന പോലെ ഒരു ഭരണമൊന്നും പുള്ളിയോട് നടത്തിയില്ല. ഇതൊക്കെ നിങ്ങൾ ഇമ്മേ ഉണ്ടാക്കി പറയുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ. മുഹമ്മദിന്റെ അവസാന സമയം ദയനീയമായത്, കാരണം ബൈബിളിൽ ഒരു വാക്യുണ്ട്, ബൈബിളിൽ ഒന്നല്ല നിരവധി വാക്യുണ്ട്, മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യും. മുഹമ്മദ് എന്ത് വിതച്ചോ അത് തക്കതായ തിരിച്ചടിയാണ് മുഹമ്മദ് ലഭിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? അവസാന സമയത്ത് പുള്ളി, നിങ്ങൾ ഈ ഹലാൽ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പുള്ളി തെറ്റിച്ചിട്ട് ഹറാമായ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയി പുള്ളി, യൂതന്റെ യൂത സ്ത്രീ കൊടുത്ത ഭക്ഷണമൊക്കെ വിട്ടുപിഴുങ്ങി. ഞാനത് എന്റെ ശൈലി പറയാം കേട്ടോ, നിങ്ങൾ ക്ഷമിക്കണം. കാരണം വെച്ചാൽ നിങ്ങൾ വലിയ, നീ ഇവിടുത്തെ മുസ്ലിം സുഹൃത്തുക്കൾ ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാണ്, പക്ഷെ മുഹമ്മദിന് ഹലാൽ ഇല്ലല്ലോ. യൂത സ്ത്രീ കൊടുത്ത ആഹാരം കഴിച്ചു, അതുകൊണ്ടല്ലേ അവർ വിഷം കലക്കി കൊടുത്തത്. അത് കഴിച്ച് വയറുവേദന എടുത്ത് സുഖമില്ല, 10-13 ദിവസം കണ്ട് വളരെ ദാരുണമായിട്ടാണ് പുള്ളി മരിച്ചത്. പറഞ്ഞോ, എത്രയോ കുട്ടികളെ അനാഥരാക്കി, എത്രയോ സ്ത്രീകളെ വിധവകളാക്കി, എത്രയോ കുടുംബങ്ങളെ തകർത്ത്, എത്രയോ ഗോത്രങ്ങളെ നശിപ്പിച്ചു, എത്രയോ ഭവനങ്ങളെ തീവച്ച്, ഇതിന്റെ എല്ലാം കൂടെ പരിണത ഫലമായിട്ട് പുള്ളി അവസാന സമയം ദുരിതമനുഭവിച്ചാണ് മരിക്കുന്നത്. ഇത് ബൈബിളിന്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനമാണ്. ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, ഗലാത്യലേഖനം 6:5 പറയുന്നത് ഇങ്ങനെയാണ്, വഞ്ചനപ്പെടാതിരിക്കുവിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, ജഡത്തിൽ നിന്ന് വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും, ആത്മാവിൽ നിന്ന് വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. പുള്ളിയുടെ 23 വർഷക്കാലം ജഡത്തിൽ നിന്ന് വിതച്ചു, ആരോഗ്യമുള്ള സമയത്ത് വെട്ടിപ്പിടിച്ചു, ആക്രമിച്ചു, സ്ത്രീകളെ ബന്ധികളാക്കി, കുഞ്ഞുങ്ങളെ ആക്രമിച്ചു കൊലപ്പെടുത്തി, ബനൂ ഖുറൈലാ ഗോത്രക്കാരായ 1000 പുരുഷന്മാരെയും ഒരു ബയാന എന്നുള്ള സ്ത്രീയെ ഉൾപ്പെടെ ജീവനോടെ കുഴിച്ചുകൂടി, ഇങ്ങനെ പ്രാകൃതമായ മനുഷ്യചിന്തകൾക്ക് അതീതമായ കിരാതമായ നടപടികളൊക്കെ ചെയ്ത് അദ്ദേഹം അവസാനം ദരിദ്രനായി കഷ്ടപ്പെട്ട് വിഷം ഉള്ളിൽ ചെന്ന് 13 മരണാസന്നനായി വലിച്ച് കിടന്ന് മരിച്ചു. മരിച്ചിട്ടോ നിങ്ങൾ പറയുന്ന പോലെ സാധാരണ മുസ്ലിം മതവിശ്വാസികൾ ഒരാൾ മരിച്ചാൽ എന്താണ് സൂര്യാസ്തമയത്തിന് മുമ്പ് ഇവർ കൊണ്ട് അടക്കും? നിങ്ങളുടെ മുഹമ്മദിനെ എന്നാ അടക്കിയത്? എന്നാ അടക്കിയത്? 3 അടക്കിയത് കേട്ടോ, തെറ്റിച്ച് കളഞ്ഞില്ലേ അദ്ദേഹത്തിൽ നിങ്ങൾക്ക് എന്ത് മാതൃകയാണ്? പറഞ്ഞു തിങ്കളാഴ്ച മരിച്ചിട്ട് ബുധനാഴ്ച അടക്കപ്പെട്ടത്, ഇനി എവിടെയാണ് അടക്കിയത്? നല്ലൊരു സംസ്കാരം അദ്ദേഹത്തിന് കിട്ടിയോ? മരിച്ചു കിടന്ന കട്ടിലിന് താഴെ കുഴിയെടുത്ത് അവിടെ അടക്കുക, ഇതെല്ലാം എന്താ കാണിക്കുന്നത്? അദ്ദേഹം ചെയ്തതായ പ്രവൃത്തിക്ക് തക്ക തിരിച്ചടിയാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ പറഞ്ഞത് ഉത്തരവേ. ഓക്കെ ബ്രദറെ, ഞാൻ ഒന്ന് രണ്ട് കാര്യം. പ്രവാചകന്റെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അവസാന സമയത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള ദാരിദ്ര്യാവസ്ഥക്ക് കാരണമെന്ന് കൃത്യമായിട്ട് വിശ്വാസികളായ ഞങ്ങൾക്ക് അതിന്റേതായിട്ടുള്ള നജീബ് ഒരു കാര്യത്തിലൂടെ മറുപടി പറയണേ. നജീബ് പറഞ്ഞത് ഇതോടെ പറഞ്ഞാൽ മതി, അതായത് മക്കയുടെ ഭരണാധികാരി ആയിരുന്നു മുഹമ്മദ് എന്ന് താങ്കൾ പറഞ്ഞു. അത് ഏത് പുസ്തകത്തിന്റെ റെഫറൻസ് ആണ് താങ്കൾക്ക് ഇവിടെ പറയണേ? എനിക്ക് തോന്നണില്ല അങ്ങനത്തെ ഒരു ആവശ്യം വരുന്നുണ്ട്. ചാക്കോപാസ്റ്റർ നിഷേധിക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞത് മുഹമ്മദിന്റെ അവസാന സമയം എങ്ങനെയായിരുന്നു. ഞാൻ ചോദിച്ചത് എന്താന്നറിയോ, ശ്രദ്ധിച്ചു കേൾക്ക്. അതായത് ഈ മുഹമ്മദ് മക്കയുടെ ഭരണാധികാരി ആയിരുന്നു എന്ന് താങ്കൾ പറഞ്ഞു. അതിന് നമുക്ക് അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും തെളിവ് വേണം. ഏത് പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് താങ്കൾക്ക് അങ്ങനെ തെളിവ് നിരത്താനുള്ളത്? അതാ ഞാൻ ചോദിച്ചത്. അല്ല ബ്രദറെ, ഇതിനോട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോ നജീബ് ബ്രദറ് പറഞ്ഞു നമ്മുടെ മുഹമ്മദ് നബി അവിടുത്തെ ഭരണാധികാരി ആയിരുന്നു. അത് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവ് തരാന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഞാൻ സത്യം പറഞ്ഞു ഇദ്ദേഹം ഈ ഇദ്ദേഹം അവിടുത്തെ ഭരണാധികാരി ആയിരുന്നു എന്ന് കേട്ടത് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ കയറി വന്നത്. അതിന്റെ തെളിവും കൂടി നജീബ് ബ്രദർ ഒന്ന് വെച്ചാൽ നന്നായിരിക്കും. അത് തന്നെയാണ് ബ്രദർ ഞാൻ ചോദിച്ചത്. നജീബേ അതന്നെ, അതറിയോ, ഒരു കാര്യം കേൾക്കൂ. നമ്മളൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ മാത്രമല്ല കേൾക്കുന്നത്, ഇവിടെ കുറച്ച് പേര് കേൾക്കുന്നുണ്ട്, താഴെയും മുകളിൽ കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവണമല്ലോ. ഇപ്പൊ പറഞ്ഞാൽ മതി, ഇന്ന പുസ്തകത്തിന്റെ രേഖ വെച്ചിട്ട് മുഹമ്മദ് മക്കയുടെ ഭരണാധികാരിയായിരുന്നു
അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് കൃത്യമാണ്. അല്ലാതെ നമ്മൾ വെടി ഉണ്ടയിലെ വെടി പോലെ ഇരിക്കും. അതുകൊണ്ട് അതങ്ങ് ചോദിക്കുന്നത് കൃത്യമായ റഫറൻസ് റഫറൻസ് എനിക്ക് പറഞ്ഞാൽ മതി. അങ്ങനെ അതെന്റെ ഒരു പറഞ്ഞു നോക്കുക, അതെന്റെ ഒരു നിഗമനമാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ, നിഗമനമായിട്ട് എടുത്തോളൂ. ഞാൻ തൽക്കാലം ചാക്കോ പാസ്റ്റ് പറഞ്ഞു. ശരി, ഓക്കെ 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 ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ ഓക്കെ, ചാക്കോ പാസ്റ്റ് പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇത് തന്നെയാണ്. അദ്ദേഹം ആവർത്തിച്ചതും അത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലിരുപ്പ് കൊണ്ട്, ബൈബിളൊക്കെ പ്രവചിച്ചതുപോലെ അദ്ദേഹത്തിന്റെ കയ്യിലിരുപ്പ് കൊണ്ട് അദ്ദേഹത്തിന്റെ പരിണാമ അദ്ദേഹത്തിന്റെ പരിസമാപ്തി ഈ രീതിയിലായിരുന്നു, പ്രയാസത്തിലായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കൊള്ള മുതലെല്ലാം തീർന്നു പോയി എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്ന്, അദ്ദേഹത്തിന്റെ അവസാന സമയം ദാരിദ്ര്യം തന്നെ ആയിരുന്നു എന്ന് തന്നെയാണ് ചാക്കോ പാസ്റ്റർ മനസ്സിലാക്കുന്നത്. അതിന്റെ കാരണം മാത്രമേ നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. എന്നാൽ അതിന്റെ ഇടക്കാലത്തുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ആസ്വദിച്ചു എന്നുള്ളതാണോ, അതെല്ലാം ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആളുകൾക്ക് കൂടുതൽ അവസരം നൽകി എന്നുള്ള രീതിയിലും സംസാരിക്കുന്നുണ്ട്. ഞാൻ രണ്ട് ഹദീസുകൾ വായിക്കാം. ഒന്ന്, അദ്ദേഹത്തിന്റെ മദീന ജീവിത സമയത്ത് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് അഹ്മദും തൊബ്രാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒരാളോട് പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മദീനയിലേക്കുള്ള പലായനത്തിന് ശേഷം പ്രവാചകനും കുടുംബവും സഹിച്ച പ്രയാസങ്ങൾ. അഹമ്മദും തൊബ്രാനിയും ഉദ്ധരിച്ച ഹദീസ് നമ്പർ ഞാനിപ്പോ നോക്കിട്ടൊന്ന് പറഞ്ഞുതരാം. ഹദീസ് ഒന്ന് വായിക്കട്ടെ. ഒരു രാത്രി തപ്പി തടഞ്ഞുകൊണ്ട് വീട്ടു ജോലികൾ ചെയ്ത കാര്യം അവർ പറഞ്ഞു. അയാൾ ചോദിച്ചു, വിളക്കില്ലായിരുന്നുവോ? അവർ പ്രതിവചിച്ചു, വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ഞങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്നുവെങ്കിൽ വിശപ്പ് മാറ്റാൻ അത് കുടിക്കുമായിരുന്നു കത്തിക്കുന്നതിന് പകരം. അത് മദീന സമയത്തുള്ള അവസ്ഥയെ പറ്റിയാണ് ചോദിക്കുന്നത്. ഇതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിച്ചുകൊണ്ട് ഈ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഉദ്ധരണി ഞാൻ അതിനെ ചോദിക്കുന്നത്. ചാക്കപ്പാസ്റ്റ് അതിന്റെ താങ്കൾ ഒരു ഹദീസ് എന്ന് പറഞ്ഞിട്ടൊരു കുറെ വായിച്ചു. ഏത് ഹദീസ് ആണെന്ന് ചോദിച്ചപ്പോ താങ്കൾ തന്നിട്ടില്ല. ഹദീസ് ഏതാണ്? സ്വഹീഹായ ഹദീസ് ആണ്. ഹദീസ് നമ്പർ ഞാൻ പറഞ്ഞുതരാം. അഹ്മദ് അത് പറയൂ. ഖുറാനി മുദരിച്ച ഹദീസ് ആണ്. ഇനി ഒന്ന് ബുഖാരി മുസ്ലിം മുദരിച്ച ഒരു ഹദീസ് കൂടി ഞാൻ വായിക്കട്ടെ. രണ്ടിന്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം. രണ്ടിന്റെ നമ്പർ ഇങ്ങനെ പറയാം. അതായത് പറയാം, സ്വഹീദ് ബുഖാരി അല്ലെങ്കിൽ സ്വഹീദ് മുസ്ലിം ഇത്രാമത്തെ വോളിയം, ഇത്രാമത്തെ കൃത്യമായി പറഞ്ഞാൽ ഒരു കൺഫ്യൂഷനും ഇല്ല. കൃത്യമായിട്ട് പറയൂ. അല്ലാതെ നിങ്ങൾ ആരുടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് സാധാരണഗതിയിൽ പറയുന്ന ഒരു വാക്കാണ്, സാധാരണഗതിയിൽ നിങ്ങൾ കൃത്യമായി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എന്താ, അമ്മയുടെ കാൽപാദമാണ് സ്വർഗമെന്ന് മുഹമ്മദ് നബി പറഞ്ഞു. കേൾക്കൂ 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 കേൾക്കൂ, അതിനെവിടെ തെളിവില്ല. പിന്നെ അടുത്ത വീട്ടിലെ കുഞ്ഞു കുട്ടികൾ വിശന്നിരിക്കുന്നത് കണ്ടാൽ നമുക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. സോറി, അങ്ങനെയല്ല, അടുത്ത വീട്ടിലെ കുട്ടികളുടെ മുമ്പിൽ അനാഥരായ കുട്ടികളുടെ മുമ്പിൽ സ്വന്തം കുട്ടികളെ ലാളിക്കരുത്. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി പടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കേൾക്കൂ 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 സഹോദര നജീബെ, കേൾക്കൂ. കൃത്യമായ റെഫറൻസ് എന്താണെന്ന് പറയും. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. പറഞ്ഞു. ഓക്കെ, അപ്പോ രണ്ടാമത്തെ ഹദീസ് കൂടി ഒന്ന് വായിക്കട്ടെ. ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യണം. പ്രവാചകന്റെ മുറിയിൽ ഊറക്കിട്ട 3 തോൽ കഷ്ണങ്ങളും ഒരു മൂലയിൽ അല്പം ബാർലിയും അല്ലാതെ മറ്റൊന്നും ഞാൻ കണ്ടില്ല. ഹദീസുകളൊക്കെ വായിക്കുന്ന കേട്ടിട്ടില്ലേ? ഹദീസ് നമ്പർ ഉണ്ടാവും, അതൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും. താങ്കൾ ഇങ്ങനെ ഒരു എന്തോ അത് ആരോ എവിടെ എഴുതി വെച്ചതല്ല. അതിന് ചുമ്മാ അവിടെ വായിച്ചു കേൾപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോ ആർക്ക് വേണമെങ്കിലും എഴുതാൻ ഇങ്ങനെ മനസ്സിലായില്ലേ? താങ്കൾ എന്താ മലയാളം കേൾവിക്ക് എന്തെങ്കിലും കുറവുണ്ടോ സുഹൃത്തെ? എല്ലാവരും ഇടപെടുന്നതിന്റെ ഒരു കാര്യം എന്താന്ന് മനസ്സിലായോ? നജീബിന് മലയാളം മനസ്സിലാവുന്നില്ല, അതാണ് വിഷയം. അല്ല കേൾക്കൂ നജീബേ, നജീബേ സുഹൃത്തെ, ഒരാൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ താങ്കൾക്ക് എന്താ മലയാളം മനസ്സിലാവുന്നില്ലേ? നമ്മളെല്ലാവരും പറയുന്നൊരു കേൾക്കൂ കേൾക്കൂ, എല്ലാവരും പറയുന്നൊരു കാര്യം. താങ്കൾ ആദ്യം പറഞ്ഞു മക്കയുടെ ഭരണാധികാരിയാണ് മുഹമ്മദ് എന്ന് പറഞ്ഞു. തെളിവ് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, അത് നിങ്ങളുടെ ഒരു നിഗമനം, നിങ്ങളുടെ ഒരു വിശ്വാസം, അത് നിങ്ങൾ പറഞ്ഞു. ഓക്കെ, അത് നിങ്ങൾ ആ രീതിയിൽ തന്നെ ഏറ്റെടുത്തു. ഇപ്പം നിങ്ങളൊരു ഹദീസ് പറയുകയാണ്. ഏത് ഹദീസ്? അതിൻ്റെ ആരെഴുതി? ഏത് പുസ്തകം? ഏത് അധ്യായം? അതിൻ്റെ വാക്യം ഏത്? ഇത് കൃത്യമായി ചോദിക്കുമ്പോൾ നിങ്ങൾ വേറെ ഏതോ ഒരു കാര്യം പറയുകയാണ്. അതുകൊണ്ട് കൃത്യമായ റെഫറൻസ് സഹിതം പറയൂ എൻ്റെ പൊന്നു സുഹൃത്തെ നജീബേ.
അതാണ് ഏറ്റവും ഈ ചർച്ച മുന്നോട്ട് പോകാൻ ഏറ്റവും മുന്നോട്ട് നല്ലതല്ലേ? അല്ലെങ്കിൽ നമ്മൾ ആരും ഇടപെടുന്നില്ല, വെറുതെ നിങ്ങളിങ്ങനെ പറഞ്ഞു പോകുന്നു, ആർക്കും എന്തും പറയാം. ഇപ്പം നോക്കി ഇവിടെ എന്നാ അലൻ ജോസഫ് എന്ന് പറഞ്ഞൊരു പണ്ഡിതൻ ഇവിടെ ക്ലബ് ഹൗസിലുണ്ട്. അദ്ദേഹം എന്തെല്ലാം പറഞ്ഞു കൊടുക്കുന്നു, പറയുന്നതിന് തെളിവുണ്ടോ? തെളിവില്ല. ഇവിടെ ശരിക്കും മുഹമ്മദ് നബി മരിക്കുന്ന സമയത്ത് ആരായിരുന്നു അവിടുത്തെ ഭരണാധികാരി? ആരായിരുന്നു? നിങ്ങളല്ലേ പറഞ്ഞത് മുഹമ്മദ് ഭരണാധികാരി ആയിരുന്നു എന്ന് പറഞ്ഞത്. ഞാൻ പറയുന്നതും അല്ല, നമ്മുടെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനുണ്ടല്ലോ പുള്ളി ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. എന്തെങ്കിലും റെഫറൻസ് ഉണ്ടോ? എന്താ വടി കുത്തി വെച്ചിട്ട് നിഴല് കണ്ടിട്ടാണ് നിസ്കരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയൂ. ആരായിരുന്നു അന്നത്തെ ഭരണാധികാരി? ഒന്ന് പെട്രേക്കൊന്ന് പറഞ്ഞു കൊടുക്കും. എന്റെ സുഹൃത്തെ നിങ്ങൾ പറഞ്ഞാൽ മതി. താങ്കൾ ഇത്രയും നേരം വായിച്ചതിന്റെ റെഫറൻസ് ചോദിക്കുമ്പോ താങ്കൾ ചുമ്മാ കടന്ന് ഉരുളല്ലേ സുഹൃത്തെ? താങ്കൾക്ക് എന്താ മലയാളം മനസ്സിലാവില്ലേ? അല്ലെങ്കിൽ ചെവി കേൾക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ, ഭരണാധികാരി. അതല്ലല്ലോ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ. താങ്കൾ വായിച്ചതിന്റെ റെഫറൻസ് ഞാൻ പറയാം. മക്കയുടെ ഭരണാധികാരി മുഹമ്മദ് ആണെന്ന് താങ്കൾ പറഞ്ഞു, അതിനുള്ള റെഫറൻസ് ആണ് ചോദിച്ചത്. അത് നിങ്ങൾ ഈ റെഫറൻസിക്ക് തന്നാ മതി. അല്ല, ഞാൻ പറഞ്ഞല്ലോ എന്റെയും ഇവിടെ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാവരുടെയും ധാരണ അങ്ങനെയാണ്. നിങ്ങളുടെ ധാരണ എന്താണ്? നിങ്ങൾ ധാരണ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആർക്കെല്ലാം എന്തെല്ലാം വിധ ധാരണകൾ നമുക്ക് ചെയ്യാം? നിങ്ങൾ ധാരണയിൽ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന ധാരണയിൽ വിശ്വസിക്കുന്നുണ്ടോ? അതാണ് നിങ്ങളുടെ പ്രശ്നം. ഞാൻ പറഞ്ഞു തരാം. വർക്കത്തുൽ നൗഫൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു ചെറിയ ധാരണ പറഞ്ഞു, ആ ധാരണയിൽ നിങ്ങൾ വിശ്വസിച്ചു. ആ ധാരണ എബ്രഹാം ലിങ്കനാണെന്നാണ് എന്റെ ധാരണ. താങ്കൾ എന്ത് പറയുക? മക്ക വിജയം എന്ന് മക്കയിലെ ഭരണാധികാരി എബ്രഹാം ലിങ്കനാണെന്നുള്ളതാണ് എന്റെ ധാരണ. താങ്കൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റും? നജീബ് പറഞ്ഞ വാദത്തിലേക്ക് തന്നെ വരാം. നിങ്ങൾ പറയുന്നത് ധാരണകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വർക്കത്തിൻ നൗഫലിന്റെ ധാരണകൾ നിങ്ങൾ വിശ്വസിച്ചു, പിന്നെ ആയിഷയുടെ ധാരണകൾ നിങ്ങൾ വിശ്വസിച്ചു, അതായത് പിന്നെ നിങ്ങൾക്ക് കാഫിറായിരുന്ന ചിലരെല്ലാം ചില ധാരണകൾ പറഞ്ഞത് നിങ്ങൾ വിശ്വസിച്ചു. ചില കാഫിറുകൾ മുഹമ്മദിനെ പ്രവാചകനാക്കി, അത് നിങ്ങൾ വിശ്വസിച്ചു. എന്താണ് നിങ്ങൾക്കുള്ള അടിസ്ഥാനം? അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കേൾക്കൂ. നജീബെ ഇത്രയുള്ളൂ, കൃത്യമാണ്. നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അതിന് റെഫറൻസ് വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയുന്നത് താഴെയിരിക്കുന്നവർക്കും മനസ്സിലാവും, ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ആരും ഇടപെടത്തില്ല. നിങ്ങൾക്ക് 5 മിനിറ്റോ 10 മിനിറ്റോ സിമ്പിളായി ഇതൊന്ന് പറയാം. എന്തുകൊണ്ടാണ് ഞങ്ങൾ സഹോദരങ്ങളൊക്കെ ഇടപെടുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ? റെഫറൻസ് വെക്കൂ. ഇത് റെഫറൻസ് വെക്കാതെ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ, എന്തെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കാൻ ഞങ്ങൾ പൊട്ടന്മാരല്ല, ഞങ്ങൾ മദ്രസ പൊട്ടന്മാരല്ല. താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? കൃത്യമായി റെഫറൻസ് വെച്ചും പറയൂ. ബ്രദർ, ഇത് റെഫറൻസ് ചോദിക്കുക എന്നുള്ളത് സംസാരം ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ആയുധമാക്കി എടുക്കരുത്. റെഫറൻസ് ചോദിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഒരു കാര്യം, നിങ്ങൾ ആദ്യം തന്നെ റെഫറൻസ് അങ്ങ് പറഞ്ഞേക്ക്. അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് ചോദിക്കുന്നതല്ല കുഴപ്പം. നിങ്ങൾ ആദ്യം തന്നെ അല്ല റെഫറൻസ് പറഞ്ഞിട്ട് അങ്ങ് വായിക്കുക. അപ്പൊ പിന്നെ ആരെങ്കിലും ഇടയ്ക്ക് കയറുവോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് റെഫറൻസ് പറഞ്ഞിട്ട് ഇത്ര അധ്യായം ഇത്രാമത്തെ ആയത്ത് അല്ലെങ്കിൽ ഇത്രാമത്തെ വാക്യം ആ നമ്പർ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങ് വായിക്കുക. അപ്പൊ ആരും ഇടയ്ക്ക് കയറില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യൂ. അച്ഛൻ ബ്രദർ, നിങ്ങൾക്ക് നിങ്ങളുടെ അറിവ് എന്താണ് മുഹമ്മദ് നബി മരിക്കുന്ന സമയത്ത്? നോ, നിങ്ങൾ അച്ഛൻ ബ്രദറിന്റെ അറിവ് അന്വേഷിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ അറിവ് പറയൂ ബ്രദറെ. നിങ്ങളല്ലേ ഒരു വാദവുമായി വരുന്നത്? ഇദ്ദേഹം നമ്മുടെ ഈ ഇദ്ദേഹത്തിന്റെ പേര് ഞാൻ നജീബ്. ഇവരെ ഇദ്ദേഹത്തെ കുറ്റം പറയാനൊക്കത്തില്ല. അദ്ദേഹം ഒരു സാധാരണ വിശ്വാസിയാണ്. അവര് ഈ മതപഠനത്തിൽ നിന്ന് ലഭിച്ച മദ്രസ അതുപോലെ പള്ളി മഹലുകളിലൊക്കെ ചെന്ന് കേട്ട് പഠിച്ചതിന്റെ അറിവിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇദ്ദേഹം ഇത് പറയാൻ കാരണം ഒന്ന് രണ്ട് കാരണമുണ്ട്. അതാ അത് മനസ്സിൽ വെച്ചിരിക്കുക. അതല്ല വസ്തുത എന്നുള്ള കാര്യം ഇദ്ദേഹം അറിയുന്നില്ല. ഇപ്പൊ ഉദാഹരണം, ഏകദൈവ വിശ്വാസം വിളംബരം ചെയ്യാനാണ് മുഹമ്മദ് നബി വന്നതും നബി വന്ന് ഏകദൈവ വിശ്വാസം വിളംബരം ചെയ്തെന്നാണ് ഇവരെല്ലാം പഠിപ്പിക്കുന്നത്. ഒരിക്കലും അല്ല. മുഹമ്മദ് 10 18 19 വർഷവും ആ ബഹുദൈവ വിശ്വാസിയുടെ ക്ഷേത്രത്തിന് തവാഫ് ചെയ്ത് അങ്ങോട്ട് നോക്കി നിസ്കരിച്ചാണ് ചരിത്രം പറയുന്നത്. പക്ഷെ ഇവർക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ഇതുപോലെ തന്നെ ഈ ഹിജ്റാബ്ദ 8-ാം വർഷമാണ് ഈ കാബ ക്ഷേത്രം പിന്നെ തകർക്കുന്നത്. കാബ എന്ന് പറഞ്ഞാൽ ഈ മക്ക ക്ഷേത്രം തകർക്കുന്നത്. അതുവരെ പുള്ളി മദീനയിൽ ജീവിച്ചത്. അപ്പൊ അത് തകർത്തതിന് ശേഷം
അതിനു മുമ്പ് ഏകദൈവ വിശ്വാസം ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ യഹൂദന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ ഏകദൈവത്തിലല്ല വിശ്വസിച്ചുകൊണ്ടിരുന്നത്? അതെ അതെ, പക്ഷെ അതെ, അത് ഇവരുടെ കാഴ്ചപ്പാടല്ലേ. ഇവര് പറയുന്ന അള്ളാഹുവിനെ, ഇവരുടെ അള്ളാഹുവായ ഇവര് പറയുന്ന അള്ളാഹുവിനെ പ്രതികരിക്കാനായിട്ട് മുഹമ്മദ് വന്നു. അപ്പം മുഹമ്മദ് വന്നത് ഇതാണ് വിശ്വാസം എന്ന് പറഞ്ഞു. ഒരിക്കലല്ല, മുഹമ്മദിന്റെ 13 വർഷത്തെ മക്ക ജീവിത കാലയളവിൽ മുഹമ്മദ് ഈ ക്ഷേത്രത്തിന്, അതായത് 360 വിഗ്രഹങ്ങളുള്ളത് ഈ ക്ഷേത്രത്തിന് തവാഫ് ചെയ്തിട്ടുണ്ട്. ഈ ക്ഷേത്ര നിർമ്മാണത്തിന് പുള്ളി പോയി കല്യമൊന്നും കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഈ സാധുക്കൾക്ക് അറിയത്തില്ലെന്നേ. അപ്പൊ ഇവര് ചിന്തിക്കുന്ന എന്തുവാ, പ്രവാചകൻ വന്ന് എല്ലാ ബഹുദൈവങ്ങളെ മാറ്റി അള്ളാഹുവിനെ സൃഷ്ടിച്ചു എന്നുള്ള, അല്ല അള്ളാഹുവിനെ നമിച്ചു അള്ളാഹുവിനെ നാട്ടുകാർക്ക് കൊടുത്തു ലോകത്തിന് കൊടുത്തെന്നാ. ഇത് അബദ്ധധാരണയാണ്. അദ്ദേഹം അവിടെ നിന്ന് മദീനയിൽ നിന്ന് 13 വർഷത്തെ ഈ ചടങ്ങെല്ലാം കഴിഞ്ഞ് മക്കയിൽ നിന്ന് മദീനയെ വരുമ്പോഴത്തേന് പിന്നെ അദ്ദേഹം അങ്ങോട്ട് നോക്കുന്നു. അതിനുശേഷം 2 വർഷം യൂതന്മാരുടെ പള്ളിയിലേക്ക് നോക്കി. അതിനുശേഷം ഗുജറാത്ത് 8-ാം വർഷമാണ് ഇദ്ദേഹം ഈ ക്ഷേത്രം കൊള്ളയടിക്കുന്നത്, ഈ മക്ക ക്ഷേത്രം പിടിച്ചെടുക്കുന്നത്. അതിനുശേഷം 3 വർഷമേ ജീവിച്ചിരുന്നുള്ളൂ. ഹിജ്റാത്തം 15-ാം വർഷം ആള് മരിച്ചു. ഇതിനിടയ്ക്ക് എവിടെയാണ് മദീന ഭരണകർത്താവായത്? ഇതാണ് ഞാൻ അതിനാ ഞാൻ ആ വിഷയം വിട്ട് എക്സ്പ്ലനേഷൻ ചെയ്യേണ്ടത്, കാരണം ഇദ്ദേഹത്തിന് അറിവില്ലായ്മയുണ്ട്. പക്ഷെ പെട്രാജ് ഞാൻ ചോദിച്ചതിന്റെ കാതൽ അതാണ്. ഇവരെ ധരിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നേ. ഇപ്പൊ എന്നിട്ട് ആ നജീബ് കേട്ടോ, അച്ഛന അച്ഛൻ കുഞ്ഞിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചിരിക്കുന്നത്? ഞങ്ങൾക്ക് സഹതാപം തോന്നുന്നു സുഹൃത്തുക്കൾ, അതുകൊണ്ട് നിങ്ങളോട് സഹതാപം ഉണ്ട്. ദയവായിട്ട് നിങ്ങൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പറയുന്നതിന് അടിസ്ഥാനപരമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് തെളിവില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചാടി പിടിച്ച് വ്യാഖ്യാനിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കരുതേ, നിങ്ങൾ പരാജയപ്പെടും. കാരണം തെളിവുകൾ ഞങ്ങളുടെ കയ്യിലായിരിക്കുന്നത്. ഈ ഇവര് കുറച്ച് നാളത്തേക്ക് ഈ ജെറുസലേമിലോട്ട് നോക്കി നിസ്കരിച്ചിട്ടില്ലേ? ഉണ്ട് ഉണ്ട് ബ്രദറെ, ബ്രദറെ, 2 വർഷം ഈ പുള്ളി മക്കയിൽ നിന്നും, ഇവര് പറയുന്നത് പാലായൻ ഹിജ്റ ഹിജ്റ ഒന്നും അല്ല കുടിയേറ്റവാ പറഞ്ഞ വ്യവസായം. ഈ ഇവിടേക്ക് നമ്മുടെ UKയിലേക്കൊക്കെ അറേബ്യയിൽ നിന്ന് പോകുന്ന പോലെ തന്നെ അങ്ങനെ കയറിയതാണ്. അവിടെ ചെന്ന് പുള്ളിക്കാരന് 2 വർഷം യൂതന്മാരുടെ പള്ളി, അന്ന് പള്ളി അവിടെ ഇല്ല, ഇല്ലാത്ത പള്ളിയിലേക്ക് നോക്കി നിസ്കരിച്ചു. അപ്പൊ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അതായത് അപ്പൊ 13-15 വർഷമായി, 13 വർഷവും ഈ കാബ ക്ഷേത്രത്തിന് ചുറ്റും കറങ്ങുക, പുള്ളി ഗുഹയിൽ പോവുക, പിന്നെ ധ്യാനത്തിരിക്കുക, തിരിച്ചു വന്നിട്ട് ഈ ക്ഷേത്രത്തിന്, അതായത് ആ സമയത്ത് ഒരു വലിയ ഗുരുതരമായ വിഷയം എന്ന് പറയുന്നുണ്ട്, ഹദീസ് രേഖപ്പെടുത്തിയിരുന്ന ഈ അറബി പെണ്ണുങ്ങള് നഗ്നരായിട്ട് ഈ ക്ഷേത്രത്തിന് വലം വയ്ക്കും. അപ്പൊ അവര് വിളിച്ചു പറയും, ഈ ഞങ്ങൾക്ക് നഗ്നത മറയ്ക്കാൻ ആരാണ് വസ്ത്രം തരുന്നത്? അപ്പൊ ഈ കൂടെ നിൽക്കുന്ന അയാൾ ഭക്ത ജനങ്ങൾ കൊണ്ടുവന്ന് തുണി കൊണ്ട് കൊടുക്കും, ഇവരത് മുഖ്യഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചോണ്ട് പിന്നെ നടക്കുക. അപ്പൊ അങ്ങനെ ആ ക്ഷേത്രത്തിൽ മുഹമ്മദ് തവാഫ് 7 പ്രാവശ്യം തവാഫ് ചെയ്തിട്ട് വീട്ടിൽ പോകുന്നത്. അപ്പം 13 വർഷം പുള്ളി അങ്ങനെ ആ പരിപാടി നടത്തി. അതിനുശേഷം രണ്ടാം മദീനയിൽ വരുന്നു. മദീനയിൽ വന്നിട്ട് 2 വർഷം പുള്ളി ജൂതന്മാരുടെ ഇല്ലാത്ത പള്ളിയിലേക്ക് നോക്കി നിസ്കരിച്ചു. അതിനുശേഷം എന്തിനാണെന്നറിയ ഇതെല്ലാം ചെയ്ത്, ജൂതന്മാരെ കിട്ടാനിട്ട്. അവസാനമാണ് സൂറത്തുൽ ബക്കറ 144-ാമത്തെ ആയത്ത് പുള്ളി ഇറക്കുന്നത്. അവിടെയാണ് പറഞ്ഞ്, ഇനി മുതൽ നിങ്ങൾ എവിടെയായിരുന്നാലും മസ്ജിദുൽ ഹറമിലേക്ക് നോക്കാൻ, ഏതാ ഈ മക്കയിലെ ഈ ക്ഷേത്രത്തിലേക്ക്. അപ്പോഴും അവിടെ ഇരിക്കാന്ന് ഈ 360 വിഗ്രഹങ്ങള്. അതിനുശേഷം വീണ്ടും ഹിജ്റാത്ത് 8-ാം വർഷമാണ് ഈ ക്ഷേത്രം കൊള്ളയടിക്കുന്നത്. അതുവരെ മുഹമ്മദ് ഈ ബഹുദൈവ ആരാധന കേന്ദ്രത്തിലേക്കാണ് മുഹമ്മദ് നോക്കി ആരാധിച്ചതും നിസ്കരിച്ചതും തവാഫ് ചെയ്തതും. ഇതൊന്നും ഈ നജീബിനെ പോലെയുള്ളവർക്ക് അറിയത്തില്ല. അതുങ്ങൾ സാധുക്കളാണ്, ഇതുങ്ങളെ കബളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇവിടെ ഇദ്ദേഹം കണ്ട് വെള്ളം കുടിക്കുക. അതുകൊണ്ട് എനിക്ക് സഹതാപം തോന്നുന്നു, കഷ്ടം തോന്നുന്നു. അതായത് ചരിത്രപരമായ തെളിവുകൾ ഉണ്ടെങ്കിൽ തങ്ങൾ സംസാരിക്കും, ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത്. ഞാന് ഈ പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്രോ എന്നോട് റെഫറൻസ് ചോദിക്കും. അപ്പൊ മുൻകൂർ ജാമ്യമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇത് നിങ്ങൾ ആദ്യം അംഗീകരിക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞാൽ മതി. അംഗീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ റെഫറൻസ് ഞാൻ തെരഞ്ഞെടുത്ത് പറയാം. അതായത് മുഹമ്മദ് നബി മരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അതായത് സക്കാത്ത് കൊടുക്കുന്ന കുറെ ആളുകൾ പിന്നെ ഇനി അത് കൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. അത് മുഹമ്മദിന് കൊടുത്തിരുന്ന ഒരു കാര്യമാണ്, ഇനി കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫ ആയപ്പോൾ ആദ്യം ചെയ്തത് അവർക്കെതിരെ സമരം നടത്തുകയാണ് ചെയ്തത്. സക്കാത്തായിട്ട് കൊടുത്തിരുന്നത് ഒരു ഒട്ടകത്തിന് കെട്ടുന്ന ഒരു കയറാണെങ്കിൽ പോലും ഞാനത് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ട് സക്കാത്തിനെ നിഷേധിച്ച ആളുകളോടാണ് എന്ത് ചെയ്തിരുന്നത്, ആദ്യമായിട്ട് സമരം ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സംഭവം ഉണ്ടോ ചാക്കോ ബസ്റ്ററും? അതായത് നജീബ് പറഞ്ഞത്, ചാക്കോ ബസ്റ്റർ പറഞ്ഞല്ലോ നജീബിന് ഒന്നും അറിയത്തില്ലെന്ന്. എന്റെ പൊന്നു ബാസ്റ്ററെ, നജീബിനെല്ലാം അറിയാം, കുട്ടി എങ്ങനെ അടിക്കണോന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഇനി പറഞ്ഞോളൂ. ഒരു തിരുത്തു വരുത്തണമെന്നേ ഉള്ളു. അതായത് ഈ മുഹമ്മദ് ജീവിച്ചിട്ടില്ല, നമ്മള് ശരിക്കിനെ നമ്മള് ഈ സാൻഡ് പേപ്പർ അറിയാം, നമ്മള് വരക്കടലാസ് എന്ന് പറയും.
നിങ്ങൾ കറുപ്പിച്ചു വെച്ച കുറെ കാര്യങ്ങളുണ്ട്, നമ്മളത് അത് നമ്മൾ പഴയ സംഭവം പുറത്തു കൊണ്ടുവരാനേ നോക്കുന്നുള്ളൂ. പറയട്ടെ, വെളുപ്പ് പറയട്ടെ, സാധനം പറയട്ടെ. അതായത് താങ്കൾ പറഞ്ഞതല്ല വസ്തുതകള്, ഈ സക്കാത്ത് കൊടുക്കാത്തതിന്റെ പേരിൽ അബൂബക്കറും അദ്ദേഹത്തിന്റെ സൈന്യങ്ങളും ചെന്ന് ഈ ആളുകളെ ആക്രമിച്ച് തിരിച്ചു കൊണ്ടുതുടങ്ങി. ഇതാ ഇതെപ്പോഴൊന്നും അറിയാം, മുഹമ്മദിന്റെ വഫാത്തിന് ശേഷം, മുഹമ്മദ് മരിച്ച് അടക്കിയതിന് ശേഷം അവിടെ ഒരു ഹദീസിൽ പറഞ്ഞത് എങ്ങനെയാണ്, ഞാൻ വായിച്ചേപ്പിക്കാം. ഞങ്ങളുടെ കയ്യിൽ നിന്ന് മണ്ണ് പൊടി തൂത്ത് കളയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് പറയുന്നത്. അവരെല്ലാം തിരിച്ചുപോയി, അവരെല്ലാം ജാഹലിയ വിശ്വാസത്തിലേക്ക് പോയി. അവസാനം ഈ സഹാബാക്കൾ, ഈ അബൂബക്കർ, ഉമർ, ഉസ്മാനും ഒക്കെ ഉണ്ട്, പറഞ്ഞ സാഹബ്, എല്ലാവരും തിരിച്ചുപോയി. അതായത് മുഹമ്മദിന്റെ മതം ഉപേക്ഷിച്ച് ഇവരെല്ലാം തിരിഞ്ഞു പോയപ്പോഴാണ് അബൂബക്കർ പറയുന്നത്, ഞാൻ ഇവരെ യുദ്ധം ചെയ്ത് തിരിച്ചു കൊണ്ടുവരും. ഇവര് ഒരൊട്ടകക്കയറാണ് തിരുവേലിക്ക് സക്കാത്തായിട്ട് കൊടുത്തത്, അതെനിക്ക് വേണം. അങ്ങനെ പറഞ്ഞ് ആക്രമിക്കാൻ ചെല്ലുക. കുറെ പേര് കൊല്ലപ്പെട്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്തവർ, ജീവനിൽ കൊതിയുണ്ടായിരുന്നത് കൊണ്ട് അബൂബക്കറിന്റെ കൂടെ ബലാത്കാരമായിട്ട് തിരിച്ചു വന്ന് ഈ മതത്തിനകത്ത് കയറി. മനസ്സായി, ഇതാ എന്റെ വസ്തു എന്ന് പറഞ്ഞത്. മുഹമ്മദ് ജീവിച്ചിരിക്കുമ്പോഴല്ല, മുഹമ്മദിനെ മരിച്ച് അടക്കിയ ശേഷം. നജീബ് ഒരു കാര്യം പറയാം, നജീബ് ഒരു കാര്യം പറയാം, നജീബെ ഒരു കാര്യം പറയാം, ശ്രദ്ധിച്ചു കേട്ടോ, കേൾക്കൂ കേൾക്കൂ, ഇപ്പൊ തരാം, ഇപ്പൊ തരാം, നജീബിന് തരാം. ഈ കേൾക്കൂ കേൾക്കൂ, പുതിയ വിഷയമൊന്നുമില്ല, പുതിയ വിഷയമൊന്നുമില്ല. നിങ്ങളുടെ ഇതിനകത്തുള്ള ചരിത്ര അബദ്ധങ്ങളും എല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന മുഹമ്മദും അള്ളാഹു എല്ലാം ഒരേ ആൾ തന്നെ ആയതുകൊണ്ടാണ്. മനസ്സിലായോ? അല്ല, ഞാൻ എന്തായാലും പെട്ര റെഫറൻസ് ചോദിക്കൂലോ. ഞാൻ ചോദിക്കുന്ന പറയുന്ന കാര്യം എന്താ വെച്ചാൽ, അപ്പൊ ഒരു കാര്യം നമുക്കവിടെ മനസ്സിലായി, പ്രവാചകൻ മരിക്കുന്നതിന്റെ തൊട്ട് മുൻപ് വരെ അവിടെ സക്കാത്ത് സിസ്റ്റം ഉണ്ടായിരുന്നു, ആളുകളിൽ നിന്നും സക്കാത്ത് വാങ്ങിച്ചിരുന്നു, സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പ്രവാചകന്റെ മരണം ശേഷം അത് നിഷേധിച്ച മുനാഫിക്കളായ ആളുകളുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ പ്രവാചകന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സാമ്പത്തിക സംഭവങ്ങളും അങ്ങനെയുള്ള ഒരു പ്രവാചകന്റെ, അതായത് പുള്ളി സക്കാത്ത് ആളെ വിശ്വാസികൾ കൊടുക്കും. ഇപ്പൊ ഇന്ന് നജീബ് സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ മകളുകാർ നിയമ നടപടി സ്വീകരിക്കും. അതുപോലെയല്ല, അവര് മതം വേണ്ടെന്ന് പറഞ്ഞ് വിട്ടുപോയ സുഹൃത്തെ, അവർക്ക് ഇനി മുസ്ലിം മതം വേണമെന്ന് പറഞ്ഞ് വിട്ടുപോയതിനു ശേഷമാണ് സക്കാത്തിന് വേണ്ടി അവർ അടിച്ചമർത്തി, ഇല്ല കന്നുകാലിയെ കൊണ്ടിരുന്ന പോലെ അടിച്ചമർത്തി തിരിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ചിന്ത അങ്ങനെ പറയണം കേട്ടോ. അല്ലാതെ താങ്കൾ പറഞ്ഞല്ല ശരി, ഇതാ ശരി. ഓക്കെ, അത് അതെന്തോ ആട്ടെ, അത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ പ്രവാചകൻ മരിക്കുന്നത് അവിടെ സക്കാത്ത് വാങ്ങുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു, സക്കാത്തിന്റെ കൃത്യമായിട്ടുള്ള വിതരണം, അതുപോലെ അതെന്ത് ഭാഗത്തെന്ന് പറയരുത്, അത് അങ്ങനെ പറയരുത്. അതായത് അന്ന് ആ മുഹമ്മദിനോടൊപ്പം നിന്ന ആളുകൾക്ക് മുഹമ്മദിന്റെ മതത്തിനകത്ത് നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അവരെ നിർബന്ധിച്ച പറയുന്ന കേൾക്ക്, പറയുന്ന കേൾക്ക്, പറയുന്ന കേൾക്ക്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അരോചകമായിട്ട് തോന്നും. സത്യം അതാ, ഞാൻ സത്യം, ഞാൻ ഈ ഹദീസ് വായിക്കാത്ത എന്താണെന്നറിയോ, വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ മറ്റുള്ളവർ കൂടി ചർച്ചയിൽ പങ്കെടുക്കാനൊക്കെ ആകുമല്ലോ. അതുകൊണ്ട് ഞാൻ ചുരുക്കുക, ഇവിടെ സഹോദരന്മാർ സംസാരിക്കട്ടെ, അവർ കഴിവ് പ്രാപ്തന്മാരതിനകത്തുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, മതം ഉപേക്ഷിച്ചപ്പോൾ ആ ഉപേക്ഷിച്ചതായ ആളുകളെ അവരുടെ ജാഹലിയ വിശ്വാസത്തിലേക്ക് പോകാൻ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അവരെ വിട്ടില്ല, അവരെ വിടാതെ അടിച്ചമർത്തി. മറ്റൊരു യുദ്ധത്തിൽ 10,000 പേരെ ഈ അബൂബക്കർ കൊലപ്പെടുത്തിയതായ വേറൊരു ഹദീസ് ഉണ്ട്. തിരിച്ചു വരാതിരുന്നു, മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ തിരിച്ചു വരുത്തിയതിനു ശേഷമാണ് ഇത് സക്കാത്ത് പിടിച്ചെടുക്കുന്നത്, മതം വിട്ടുപോയവരിൽ നിന്ന്. ഒരു ഒരു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കാഫിറുകളായ ആളുകളിൽ നിന്നാണ് ഈ സക്കാത്ത് വാങ്ങുന്നത്, മനസ്സിലായോ? അങ്ങനെ അത് പറയേണ്ടത്, അല്ല വിശ്വാസികളിൽ നിന്നല്ല, മതം വിട്ടുപോയ കാഫിറുകളിൽ നിന്നും അവരെ അടിച്ചൊതുക്കിക്കൊണ്ടുവന്ന് ബലാത്കാരമായിട്ട് കൊള്ളയടിക്കുന്ന പോലെ പിടിച്ചെടുക്കുകയാണ് ഈ സക്കാത്ത്. അല്ല, നിങ്ങൾ ഈ സക്കാത്ത് എന്നുള്ള മതം ഉപയോഗിക്കരുത്, അത് അസ്ഥാനത്താ താങ്കൾ ഇപ്പൊ ഉപയോഗിച്ചത്. ഓക്കെ, ഞാന് നജീബെ നമ്മുടെ ഈ വിഷയത്തിലേക്ക് ഒന്ന് വരാം, ടൈറ്റിലേക്ക് ഒന്ന് വരാം. ഈ ടൈറ്റിൽ തരാം 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 അത് തരാം തരാം തരാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്നറിയോ, ഇതിന് ചാക്കോ പാസ്റ്റർ മറുപടി താങ്കൾ പറഞ്ഞു. അപ്പൊ അതിനുശേഷം താങ്കൾ പറയേണ്ടത്, ഈ ടൈറ്റിൽ വായിച്ചിട്ട് മുഹമ്മദ് പറഞ്ഞ സുവിശേഷം, മുഹമ്മദ് എന്തെങ്കിലും സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വിശേഷം, എന്താണ് മുഹമ്മദ് ഈ ലോകത്തോട് പറഞ്ഞ നല്ല വിശേഷം? താങ്കൾക്ക് ഒരു 5 സുവിശേഷം, 5 നല്ല വിശേഷം മുഹമ്മദ് പറഞ്ഞതെന്ന് പറയാമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പ്രചരിപ്പിക്കാൻ പറ്റിയ നല്ലൊരു സാഹചര്യവും സമയമാണിപ്പോൾ. അത് തീർച്ചയായും നിങ്ങൾക്കുള്ള അവസരമുണ്ട്. ഇത് ചാക്കോ പാസ്റ്റർ മറുപടി തന്നിട്ട് താങ്കൾ അത് പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ എന്നാൽ ജസ്റ്റ് ഇതുമേ കൺക്ലൂഡ് ചെയ്യാം ഈ ഒരു ടോക്കിൽ, ഈ ഒരു വിഷയം കൺക്ലൂഡ് ചെയ്യാം, എന്നിട്ട് ഞാൻ സുവിശേഷത്തെ പറ്റി പറയാം. ചാക്കോപാസ്റ്ററെ, അവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ അവർ നിർബന്ധമായിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ അവർ കൊടുത്തു പോന്നിരുന്നൊരു സംഭവമാണ് സക്കാത്ത് എന്ന് പോലും പറയാൻ പറ്റില്ല എന്ന് തന്നെ നമ്മൾ തൽക്കാലം വാദത്തിന് വേണ്ടി സമ്മതിക്കുക. എന്നാലും അവിടെ അങ്ങനെ
സമ്മതമില്ലാതെയാണെങ്കിലും ഒരു സാമ്പത്തികമായിട്ടുള്ള വിതരണവും സംവിധാനവും ശേഖരണവും ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം യാഥാർത്ഥ്യമാണല്ലോ. അതുകൊണ്ടാണല്ലോ അവർ പിന്നെ അത് നിഷേധിക്കുന്നതും അതിൽ നിന്ന് മാറി നിന്നതും. അങ്ങനെയുള്ള പ്രവാചകനെ, അതിൻ്റെ കൺട്രോൾ ഉണ്ടായിരുന്ന പ്രവാചകനെ ഇങ്ങനെ പട്ടിണി കിടക്കേണ്ടി വരുമായിരുന്നോ എന്നാണ് ഞാൻ ലോജിക്കലായിട്ടോട് ചോദിക്കാൻ ഉദ്ദേശം. ഓക്കെ, നമുക്ക് ആ ചർച്ച മാറ്റിവെക്കാം. നമുക്ക് സുവിശേഷത്തിലേക്ക് വരാം. മുഹമ്മദ് പറഞ്ഞ സുവിശേഷം എന്താണ് താങ്കൾക്ക് പറയാം? ഓക്കെ, എനിക്ക് തോന്നുന്നത് സജു പാസ്റ്റർ ഫസ്റ്റ് തുടങ്ങിയത് തന്നെ ഈ ഒരു വിഷയത്തിൽ തന്നെയാണ് തുടങ്ങിയത് എന്ന് എനിക്ക് തോന്നുന്നത്. അന്ന് ഈ ഒരു കാര്യം ചെറുതായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. മുഹമ്മദ് നൽകിയ സജു പാസ്റ്റർ നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരികയല്ലേ നല്ലത്? വിഷയത്തിലേക്ക് വരികയല്ലേ? എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? യഹോവയുടെ 10 ഗുണങ്ങളെ ചോദിക്കാതെ ഞാൻ മുജാഹിദ ഇപ്പൊ തരാം. യഹോവയുടെ 10 ഗുണം ഞാൻ ചോദിച്ചു, 6 മാസം ഉത്തരണ്ടോ? നിങ്ങളൊന്ന് വെല്ലു വിളിക്കാതെ അവിടെ അയ്യോ എന്താ എന്റെ മുജാഹിദെ, ഇത് മുജാഹിദെ അവാർഡ് കൊടുക്കുന്നത് മുഹമ്മദ് അല്ലാതെ ഒന്നും അറിയത്തില്ലേ മുജാഹിദെ? ചാക്കപ്പാസ്റ്റ് മുജാഹിദെ ഈ റൂമിനകത്ത് കേട്ടത്? ഇല്ല മുജാഹിദെ മുജാഹിദെ ആ ചാക്കപ്പാസ്റ്റ് ഒറ്റ മിനിറ്റ് മുജാഹിദിനോട് ഒന്ന് പറയട്ടെ. മുജാഹിദെ ആർക്കാണ് തന്തയുള്ളത് കേൾക്കും മുജാഹിദെ. ഒറ്റ മിനിറ്റ് ചാക്കപ്പാസ്റ്റ് പറഞ്ഞു പ്ലീസ്. അദ്ദേഹം പറയുന്നത് യഹോവയുടെ 10 ഗുണം പറ എന്നിട്ട് വെല്ലുവിളിക്കുന്നു, തന്തയ്ക്ക് വിളിച്ചിട്ടാ പോയത്. മുജാഹിദ് എന്നാണ് പേര്. ആളെ താഴെ ഇരിപ്പുണ്ടോ? അതെ 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 അത് നമുക്ക് തന്ത ഉള്ളോണ്ടോ? നമുക്കൊക്കെ തന്ത ഉണ്ടല്ലോ. അതിനേക്കാൾ കടുത്ത തെറി ഇവരുടെ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് വായിച്ചു. അതാണ് ഇവർ പാടുന്നത്. അപ്പൊ നമ്മൾ ഇവരെ കുറ്റം പറയരുത്. നമ്മൾ സാധാരണ പറയല്ലേ പഠിച്ചതേ പാടത്തുള്ളൂ എന്ന് പറയത്തില്ലേ? ഈ ചാത്യാ ഗുണം തൂത്താൽ മാറത്തില്ല എന്ന് പറയത്തില്ലേ? ഇതിനേക്കാൾ വലിയ മ്ലേച്ഛമായ തെറി ഇവരുടെ മുഹമ്മദും ഇവരുടെ അബൂബക്കറും ഇവരുടെ സഹാബാക്കളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഹദീസ് ഒന്ന് വായിക്കാം. താങ്കൾ പോകരുത്, കേട്ടോ കേട്ടോ. ഇത് നോക്കുക, സഹീഹായ ബുഖാരി 2731 ഉർവ പറഞ്ഞു, ഓ മുഹമ്മദ് നിന്റെ ബന്ധങ്ങൾ വേർപെടുത്തുന്നതിൽ നിനക്ക് യാതൊരു മനസാക്ഷിക്കുത്തും തോന്നുന്നില്ലേ? സ്വന്തം ബന്ധങ്ങൾ മുറിക്കുന്നവരെങ്കിലും നീ നിനക്ക് മുമ്പ് അറബികളിൽ നിന്നും കണ്ടിട്ടുണ്ടോ? നിനക്ക് പരാജയം സംഭവിച്ചാൽ അള്ളാഹുവാണ് സത്യം, ഒരാളും നിന്നെ സഹായിക്കില്ല. വിവിധ ഗോത്രങ്ങളിൽ നിന്നായി ഉള്ള ആളുകളല്ലാതെ മാന്യന്മാരാരെയും നിന്റെ കൂട്ടത്തിൽ ഞാൻ കാണുന്നില്ല. ആരും നിന്നെ ഉപേക്ഷിച്ചു പോകും. ഇത് കേട്ട അബൂബക്കർ പറഞ്ഞു, ലാത്തയുടെ യോനിതളം പോയി ഊമ്പടാ, ഞങ്ങൾ നബിയെ ഉപേക്ഷിച്ചു പോകും എന്നാണോ നീ പറയുന്നത്? ഇത് കേട്ട ഉർവ ചോദിച്ചു, ആ മനുഷ്യൻ ആരാണ്? അവർ പറഞ്ഞ, അത് അബൂബക്കറാണ്. ഉർവ പറഞ്ഞു, എന്റെ ജീവൻ ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. നീ എനിക്ക് ചെയ്ത ഞാൻ തിരിച്ചു ചെയ്തിട്ടില്ലാത്ത ഉപകാരം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിന് മറുപടി പറയായിരുന്നു. അപ്പൊ മുത്തുനബിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ലാത്തയുടെ, ഞാനത് പറയുന്നില്ല, ഞാൻ അത് അറക്കുന്ന ആ സാധനം ഊമ്പാൻ പറഞ്ഞതായ നിങ്ങളുടെ ആളുകളും പ്രവാചകനും സഹാബാക്കളും പിന്നെ അബൂബക്കറൊക്കെ ഇവിടെ നിൽക്കുന്നു, അവരിൽ നിന്ന് കേട്ട് പഠിച്ചതായ കാര്യമാണ് താങ്കൾ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ താങ്കളെ കുറ്റം പറയുന്നില്ല, ഞാൻ ഒരിക്കലും, താങ്കൾ പാവമാണ്. പക്ഷെ താങ്കളുടെ പ്രവാചകനും ആ സഹാബാക്കളുമാണ് ഈ തെറി പഠിപ്പിച്ചു വിട്ടേക്കുന്നത്. ഓക്കെ, ആ